പലവട്ടെ ഈ സത്യം പറയാൻ എന്റെ നാവ് തിരിച്ചതാ. നീ കാര്യം പറ രവി, ഇയാള് ഫ്ലോകള്. ഒരു പെൺകുട്ടിയെ ആത്മാർത്ഥമായി ക്ഷയിച്ചു. ട്രൂലി, മാഡ്ലി, ഡീപ്ലി. ഞാൻ അവർക്കൊരു ഫോൺ കട്ടിയിരുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ എത്രമാത്രം അനുഭവിച്ചു. കല്യാണം ആലോചിച്ചെന്ന് എന്നോട് അവൾ പറയാണ്, ഞാൻ വെറും ശിക്കാരി ശംഭുവാണെന്ന്. ഞാനതല്ലാന്ന് എനിക്ക് തെളിയിക്കണം. സത്യം അവള് മനസ്സിലാക്കി സ്ഥിതിക്ക്, ഇനി എങ്ങനെ തെളിയിക്കും? മുപ്പ നമ്മൾ ഒരാൾക്ക് എങ്ങനെ ഉണ്ടാവുന്ന എന്ത് അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക. അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ലവ് നഷ്ടം വ്യത്യാസം ഉണ്ടാ. പണ്ടിവനാണെന്ന് തോന്നുന്നു. മമ്മൂട്ടിക്ക് ഭാര്യയുടെ ലവ് ആണ്, അവിടെ വേറെ പെട്ടെന്ന് പറയാൻ പോകാത്ത. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ബോണൽ ലവ് ആണെങ്കിൽ തോന്നുന്നില്ല. നമ്മുടെ മൂന്നാല് ആളുകൾ ഏർപ്പാട് ചെയ്യണം. തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല. അപ്പോ മോഹൻലാൽ ഒരുപാട് ഫാൻ ആയിരുന്ന ഒരാൾ ഇങ്ങനെ എത്ര ഷീറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ ഭയങ്കര പ്രശ്നത്തിലേക്ക് പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. ഞാൻ അവരുടെ ഒരാളോട് പറഞ്ഞിട്ടുണ്ട്, മെയിൽ വേഴ്സ് കാഞ്ചനമാലയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരുവഴിഞ്ഞ അറബിക്കടലിലൂടെ മൊയ്തീനെ സ്നേഹിച്ച കാഞ്ചനമാല, ആ കാഞ്ചനമാലയുടെ മെയിൽ വേഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഓരോ പടങ്ങളും കണ്ടിട്ട് വന്ന അടിച്ചു വിടേ. നിങ്ങളുടെ ഇതിപ്പോ വൺ സൈഡ് ലവ് ആണ്. വൺ സൈഡ് ലവ് എന്ത് പെയിൻഫുൾ അറിയോ? ഇങ്ങനെ പറഞ്ഞ ഒരാളുമായിട്ട് ഞാൻ എന്തിനും ബന്ധം വെക്കണം? അപ്പൊ മക്കളെ, എല്ലാം പറഞ്ഞ പോലെ ചേട്ടന് സമയം കിട്ടുമ്പോ ഇതുപോലെ ഓസ് പറ്റി ഇങ്ങോട്ട് ഒത്തുകിട്ടിയാ നമുക്ക് കാണാം.